മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻദേവ് എം എൽ എക്കുമെതിരെ കേസെടുക്കണമെന്ന ഡ്രൈവർ യദുവിന്റെ ഹർജി വിധി പറയാൻ മാറ്റി. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വിധി പറയുമെന്ന് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതി വ്യക്തമാക്കി. ഇ വി ജയശങ്കർ നൽകും അതിന്റെ കൂടുതൽ വിവരങ്ങൾ. ജയശങ്കർ, വാദങ്ങളെല്ലാം പൂർത്തിയായ ശേഷമാണോ ഇപ്പോൾ ഈ വിധി പറയാൻ ഇത് മാറ്റിയിരിക്കുന്നത്? ഇതുമായി ബന്ധപ്പെട്ട കേസ് ആ കോടതി പരിഗണിച്ചത്. അതിന് പിന്നാലെയാണ് ആ കോടതി കേസുമായി ബന്ധപ്പെട്ട വിധി പറയാൻ ഉച്ചയിലേക്ക് മാറ്റിയത്. ഉച്ചയ്ക്ക് ശേഷം ഇതിന്റെ ആവശ്യത്തിൽ കോടതി വിധി പറയുന്നത്. നിലവിൽ കന്റോൺമെന്റ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് എഫ്ഐആർ എടുത്ത സാഹചര്യത്തിൽ കൂടുതൽ വകുപ്പുകൾ ഇതിൽ കൂട്ടിച്ചേർക്കണമെന്നൊരു വാദമാണ് ഇതുവിന്റെ വക്കീല കോടതിയിൽ നിർദ്ദേശിച്ചത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ കോടതിയുടെ അന്തിമ തീരുമാനം ഉച്ചയ്ക്ക് ശേഷമുള്ള വിധിയിലുണ്ടാവും. ഇതുമായി ബന്ധപ്പെട്ട് കന്റോൺമെന്റ് പോലീസും പുതിയൊരു കേസെടുക്കുന്ന കാര്യത്തെ കോടതിയിൽ വിധി അറിയിച്ചിട്ടുണ്ട്. കാരണം ഇതുമായി ബന്ധപ്പെട്ട നിലവിലെ ഒരു കേസിന്റെ വിശദീകരണമാണ് പോലീസ് കോടതിയെ അറിയിച്ചത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വിധി ഉച്ചയ്ക്ക് ശേഷം വരും. ശരി, എ വി ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്.